മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊറോണ എന്ന ഒരു മഹാവ്യാധിയുടെ ഒരു മാരണം പിടിച്ച ഒരു വിഷമെടുത്ത് നമ്മൾ ലോകമെമ്പാട് വരേണ്ടി വന്നു. കാരണം പച്ചക്കറിയുടെയും നമ്മുടെ പ്രതിരോധത്തിൻ്റെ ശരീരത്തിലുള്ള പ്രതിരോധത്തിൻ്റെയും ശേഷി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി വിഷം കൊണ്ടുള്ള പച്ചക്കറി ഇതൊക്കെ ഒഴിവാക്കി ജങ്ക് ഫുഡിലേക്ക് പോയ ഒരു കാലഘട്ടമാണ് ലോകമെമ്പാട് കാണുന്നത്. അത് ദൈവം തന്നെ അത് നമ്മളെ തിരികെ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ രീതിയിലേക്ക് നമ്മുടെ വീട്ടിൽ പണ്ട് കഴിച്ച ചക്കയും കപ്പയും വിളയിലുള്ള സാധനങ്ങൾ കഴിച്ച് അങ്ങനെ ആ ഇറച്ചി പാമ്പ് വരെ ചൈനയിൽ പാമ്പ് വരുത്തുന്ന അതെല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നൊരു പാഠമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇന്ന് ഈ ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് ഒരു കുറച്ച് സംഘടനകൾ ഒരു കൂട്ടം സംഘടനകൾ ചേർന്നിട്ട് ഒരു പ്രോഗ്രാം നമ്മുടെ ലോക്ക്ഡൗൺ കാലയളവിൽ നിൽക്കുന്നതുകൊണ്ട് 20 പേര് കൂടാൻ പാടില്ലെന്ന് കർശനമായിട്ട് പറഞ്ഞതുകൊണ്ട് ഒരു 20 പേർക്കകത്തുള്ള ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് സംഘടനയുടെ ഏതൊക്കെ സംഘടന ഇതിൻ്റെ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം ആദ്യമായിട്ട് പീപ്പിൾ ന്യൂസ് ഒരു ലീഡിങ് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ പത്രവും അനുബന്ധ അനുകാലിക സംഭവങ്ങളെല്ലാം വരുന്ന ഒരു പത്രമാണ്, ഒരു നാഷണൽ ന്യൂസ് പേപ്പറാണ് ആ ഇത്. പീപ്പിൾ ന്യൂസ് എന്നാണ് ആ പത്രത്തിൻ്റെ പേര്. ആ പത്രവും ഇതിൻ്റെ ഒരു ഭാഗഭാക്കാണ്. ആ പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീ പീരി മുഹമ്മദ് സാറോടൊപ്പം നമ്മളോട് ക്ഷണം സ്വീകരിച്ച് മാത്രമല്ല ഓർഗനൈസ് ചെയ്യുന്നവരും കൂടെ നമ്മുടെ പീപ്പിൾ ന്യൂസ് ഇങ്ങനെയൊരു പരിസ്ഥിതി ദിനത്തിലേക്ക് ഇവിടെ വരാനും എത്തിച്ചേർന്ന് പ്രോഗ്രാം ചെയ്യാനും കൂടിയ അദ്ദേഹത്തിനും ആ പീപ്പിൾ ന്യൂസ് എന്ന ഓർഗനൈസേഷനും വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഈ സംഘടനകൾക്കും വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. അദ്ദേഹം അധ്യക്ഷനും കൂടെയാണ്. അതിൻ്റെ സ്വാഗതമുണ്ട്. അടുത്ത ഫിലിം ഫ്രണ്ടിയർ കൾച്ചർ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു വളർന്നു വരുന്ന കലാകാരുടെ വേദിയാണ്. അവരുടെ ബൂസ്റ്റ് ചെയ്യാനും ചെറിയ കവിതയും അവരുടെ കലയും വളർത്തുവാനും അഭിനയം കാര്യങ്ങൾ നടക്കുവാനും അവരുടെ പാട്ട് കഴിവിങ്ങനെയുള്ളതൊക്കെ വളർന്നു വരാനും വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ പരിസ്ഥിതി ബന്ധത്തോട് അനുബന്ധിച്ചുള്ള പ്രവൃത്തി ചെയ്യുന്ന എല്ലാ സാംസ്കാരിക സംഘടനയാണ്, സിനിമാ സംഘടനയാണ് ഫിലിം ഫ്രണ്ടിയർ. ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഫിലിം ഫ്രണ്ടിയറിൻ്റെ ആൾക്കാരെയും ആ സംഘടനയും ഈ വേദിയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തിരുന്നു. അടുത്തതായിട്ട് ടി സ്റ്റോൺ ഫൗണ്ടേഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടി സ്റ്റോൺ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ മുൻ മന്ത്രിയും വളരെ ചാരിറ്റബിൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ആ അദ്ദേഹം ടി മുൻ സ്പീക്കറുമായിരുന്ന ടി എസ് ജോർജ് സാർ അന്തരിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ മകൾ ചെയർപേഴ്സണായിട്ടുള്ള സംഘടനയാണ് അത്. അതും വിവിധ പരിസ്ഥിതി കൃഷി എന്നിവയുള്ള വിവിധ സംരംഭങ്ങൾ ചെയ്യാനുള്ള ഒരു സംഘടന. ആ സംഘടനയുടെ ചെയർപേഴ്സണും അവരുടെ കുടുംബാംഗങ്ങളും ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ സംഘടനയ്ക്കും അവരുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്തിച്ചേർന്നവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മളെല്ലാവർക്കും വേണ്ടി ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് മീഡിയ പീപ്പിൾ കെയർ ഓർഗനൈസ്, ചെറുകിട പത്രക്കാരും അവരും നേരുന്ന വിഷയങ്ങൾ, സോഷ്യൽ മീഡിയാസിലുള്ളവരുടെ വിഷയങ്ങൾ, അവരുടെ പെൻഷൻ കാര്യങ്ങൾ, പ്രകൃതി സംബന്ധമായ ബന്ധങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മയായിട്ടുള്ള ചെറുകിട സോഷ്യൽ മീഡിയ പത്രപ്രവർത്തകരുടെ ഒരു ചെറിയൊരു കൂട്ടായ്മയാണ് മീഡിയ പീപ്പിൾ കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സെക്രട്ടറി ആയ ഷീജ മേഡവും അതുപോലെ തന്നെ എൻ്റെ വൈസ് പ്രസിഡൻ്റായ സലീം കല്ലാമുട്ടുമുട്ട് സാറും അതിൻ്റെ പ്രസിഡൻ്റായ പിരി മുഹമ്മദ് സാറിനെ അതിൻ്റെ പ്രവർത്തകർ ഞാനും അതിൻ്റെ ഭാഗത്തിൻ്റെ ആളാണ് എല്ലാവർക്കും ആ സംഘടനയ്ക്കും ഈ വേദിയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ എത്രയോ ഒരുപാട് സമയമല്ലേ മാഡം വന്നിട്ട്, ഡെഡിക്കേഷനാണ് അവരെയാണ് കണ്ടുപിടിക്കേണ്ടത്. കൗൺസിലർ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും സമയത്ത് ഓടി വന്ന് അതുവഴി അപ്പുറത്തൂടെയൊക്കെ പോവുക അല്ലെങ്കിൽ ഇരിക്കത്തില്ല. അവർ നമുക്ക് വേണ്ടിയിട്ട് ഈ വട്ടപ്പാറ ഗ്രാമം മൊത്തം കംപ്ലീറ്റ് മുനിസിപ്പാലിറ്റി കംപ്ലീറ്റ് ഓരോ കൃഷി സ്ഥലമാക്കി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പം ഈ ഉദ്ഘാടന കർമ്മത്തിന് ഇവിടെ എത്തിച്ചേർന്ന വാർഡ് കൗൺസിലർ ശ്രീ ഗീത മേഡം അല്ലേ. ആ ഗീത മേഡത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ സംഘടനയുടെ ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ഈ വട്ടപ്പാറ സ്വന്തം വട്ടപ്പാറ ശ്രീമുഖിൻ്റെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളു. അടുത്തതായിട്ട് പൂങ്കുമൂട് അജിസ പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നലെ വിളിച്ചപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്നപ്പോഴേ ഫോൺ വിളിച്ചിട്ട് ചേട്ടനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ധൈര്യമായിട്ട് ഇരുന്നു ഞാൻ എല്ലാം ചെയ്യാം, ഞാൻ ഇവിടുത്തെ ആള് തന്നെയാണ്. മുൻ പൂങ്കുളം അജിച്ചേട്ടൻ ഇവിടുത്തെ മുൻ വാർഡ് കൗൺസിലർ അല്ലേ, മുൻ വാർഡ് കൗൺസിലറും അതുപോലെ തന്നെ കൃഷിയും. ഞാൻ വിളിച്ചപ്പോഴും തന്നെ 5 പേരും എന്തോ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞു. എപ്പോഴും പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നേരത്തെ ഇവിടെ എത്തിച്ചേർന്നു. ഇതിൻ്റെ ഇനി തുടർന്നും ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ വേദി ധന്യവുമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആമുഖ പ്രസംഗം ആണ് അദ്ദേഹത്തിൻ്റെ റോള്. അദ്ദേഹത്തെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീമതി ഗൗരി കാമാക്ഷി SETU മെഡിക്കൽ കോളേജിൻ്റെ CEO എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്.
അവരെത്തി അവർ വന്നോട്ടെ അവർക്ക് വേണ്ടി സ്വാഗതം അർപ്പിക്കുന്നു. റാണിമോഹൻ തസ്മാനയിൽ ഡയറക്ടർ കോളേജ് ഓഫ് മോഹൻ അവരും പ്രോജക്റ്റ് കൊള്ളുമെന്ന് പറഞ്ഞു. ഉവൈസ് സൈൻലാബ്ദിൻ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പാരിസ്ഥിതി പ്രവർത്തനം എത്തിച്ചേരുമെന്ന് അറിയിക്കുന്നു. ഓക്കെ, അദ്ദേഹത്തിനും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. റിട്ടയർഡ് പ്രിൻസിപ്പളും സാമൂഹ്യ പ്രവർത്തനമായ ശ്രീ മോഹൻ സാർ, അദ്ദേഹം ഒരു വളരെ ഈ സാമൂഹികമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള എം സേവന പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ക്ഷണം സ്വീകരിച്ചു. കൃഷ്ണൻ മേഡം അദ്ദേഹത്തെ പ്രത്യേകം സാറിനെ കൊണ്ടുവന്ന സാർ നമ്മുടെ മുന്നോട്ടുള്ള ഈ കൂട്ടായ്മയിൽ കൂടിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആ സാറിനെ മോഹൻ സാറിനെ ഈ വേദിയിലേക്ക് ധന്യമാക്കുവാൻ വേണ്ടിയിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളു. അടുത്തതായിട്ട് എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിച്ച നമ്മുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ലക്ഷ്മി മേഡം, അവർ ആണ് കംപ്ലീറ്റ് അത് നമ്മുടെ മണക്കാട് വാർഡ് കൗൺസിലർ അവിടെ 1000 വിത്ത് റെഡിയാക്കിയിട്ട് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോഴാണ് പറഞ്ഞില്ല ഗ്രാമത്തിലാണ് നമുക്ക് ആവശ്യം, സിറ്റിയിൽ ഓക്കെ, ഗ്രാമത്തിൽ എല്ലായിടത്തും നമുക്ക് കുളമുള്ളിടത്തും ഗ്രാമീണ മേഖലയെ കംപ്ലീറ്റ് ഫലപുഷ്ടിയാക്കുക എന്നുള്ള രീതിയിൽ അവരാണ് പറഞ്ഞത്. ഇതും കല്ലേത്ത സ്ഥലത്ത് മേഡത്തിൻ്റെ അവിടെ നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ലക്ഷ്മി മേഡം പറഞ്ഞത് വേണ്ട എൻ്റെ അങ്ങോട്ട് വരട്ടെ എല്ലാ സംഭവങ്ങളും, വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, എല്ലാം എൻ്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ, എൻ്റെ വട്ടപ്പാറയിൽ തന്നെ ഇരിക്കട്ടെ, ശിവമുക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ലക്ഷ്മി മേഡത്തിന് എല്ലാവിധ ഈ സംഘടനയുടെ പേരിലും കൂടിയിരിക്കുന്നവരുടെ മങ്ങളുടെ പേരിലും സ്വന്തം വട്ടപ്പാറയുടെ പേരിലും ഹൃദയത്തിൻ്റെ പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീമതി ശ്രീജ ബാക്കിൽ നിന്നുകൊണ്ട് മീഡിയ പീപ്പിൾ കെയർ ഓർഗനൈസേഷൻ അതിൻ്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ദി പീപ്പിൾ ന്യൂസിൻ്റെ റിപ്പോർട്ടറാണ് മേഡം. കഴിയുമെങ്കിൽ എല്ലാ പത്രത്തിലും ഷെയർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ടും എല്ലാ സംഭവം സോഷ്യൽ മീഡിയയിലെ സംഭവം എല്ലാം ചെയ്യണം. അവർ നമ്മളോടൊപ്പം ഈ സംരംഭം സ്ഥിരം സംരംഭം ഓർഗനൈസേഷൻ പല പരിപാടികളും ചെയ്യുന്നതാണ്. ആനുകാലിക സംഭവങ്ങളെല്ലാം നമ്മളെല്ലാം ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മേഡത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ട് സംഘടനകൾക്കും വേണ്ടിയിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ